നമസ്തേ. ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് എപ്പോഴും താല്പര്യം ഉണ്ടാവില്ലേ? അതേപോലുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത്. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിംഗ് മാളുകളിലൊക്കെ പോകാറുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ മാളുകളിലേക്കൊക്കെ പോകും. അങ്ങനെ മാളുകളിലേക്ക് എത്തുന്നവരെ അവിടെയുള്ള ആളുകൾ സ്വീകരിക്കും അല്ലേ? ചില ആളുകൾ വെൽക്കം ചെയ്യും, ചില സെയിൽസ് എക്സിക്യൂട്ടീവുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ജനറലായിട്ട് ഇങ്ങനെ ഷോപ്പിംഗ് മാളുകളിലേക്കൊക്കെ എത്തുന്ന ആളുകളെ, അല്ലെങ്കിൽ പെർച്ചേസ് ചെയ്യാൻ വരുന്ന ആളുകളെ മൂന്ന് കാറ്റഗറി ആയിട്ട് അവർ തിരിച്ചിട്ടുണ്ടാവും. ആ മൂന്ന് കാറ്റഗറി ആളുകളെ പറ്റിയിട്ടാണ് ഇന്ന് ഞാനിപ്പോൾ പറയുന്നത്. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നതെന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യണം. മൂന്ന് കാറ്റഗറിയിൽ ആദ്യത്തെ കാറ്റഗറി ലുക്കേഴ്സാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എന്താണ് ലുക്കേഴ്സ്? നിങ്ങളിൽ ചിലരൊക്കെ ലുക്കേഴ്സ് ആയിരിക്കും. എന്താണ് ലുക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോണിക് ഷോപ്പിലേക്ക് നിങ്ങൾ കയറി എന്ന് വിചാരിക്കാം. അവിടുത്തെ ഐറ്റംസൊക്കെ നിങ്ങൾ നോക്കും. എങ്ങനെ? കുറച്ചിങ്ങനെ ദൂരെ നിന്നിട്ട് നോക്കും. എന്നിട്ട് ഇതെന്താണ്, ഇതെന്താണ്, ഇതെങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കും അവരോട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കും. വളരെ ദൂരെ മാറി നിന്നുകൊണ്ടായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് നിങ്ങൾ ചോദിക്കും, ഇതെന്താണ്, അതെന്താണ്, ഇതെന്താണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർ കാര്യങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞു തരികയും ചെയ്യും. അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവൊക്കെ പറഞ്ഞു തരും. ഈ കാറ്റഗറി ആളുകളുണ്ട്, ലുക്കേഴ്സിനാണ് ഇവരെ പറയുക. ഇനി സെക്കൻഡ് കാറ്റഗറി പറയാൻ വേണ്ടി പോവുകയാണ്. അവർ ടച്ചേഴ്സാണ്. എന്താണ് ടച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരൊരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ മാറി നിന്ന് നോക്കുകയല്ല, അതിന് പകരം അതൊന്ന് ടച്ച് ചെയ്യും പോയിട്ട് കൈകൊണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ടി വി വാങ്ങിക്കാൻ വേണ്ടി പോയെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ പോയി ഒന്ന് നോക്കിയിട്ട് അതിനൊന്നിങ്ങനെ ടച്ച് ചെയ്ത് നോക്കും. ചിലപ്പോൾ നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വേണ്ടി പോയെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യും? അവിടെ പോയിട്ട് ആ ഫ്രിഡ്ജിനെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് നോക്കും. ഇവരെയാണ് നമ്മൾ ടച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് കാറ്റഗറി ആളുകളെ ഞാനിപ്പോൾ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം നമ്മൾ ഏത് കാറ്റഗറിയിലായിരിക്കും ഇപ്പോൾ പെടുക എന്ന്. ആലോചിച്ചു വെച്ചോളൂ കേട്ടോ. ഒരു വീട്ടിൽ തന്നെ രണ്ട് ടൈപ്പ് അല്ലെങ്കിൽ മൂന്ന് ടൈപ്പ് ആളുകളൊക്കെ ഉണ്ടാവും. മൂന്നാമത്തെ ടൈപ്പ് ഞാനിപ്പോൾ പറയാൻ പോകുന്നതേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും പോയി കഴിഞ്ഞാൽ ഭർത്താവ് ഒരു ടൈപ്പായിരിക്കും, ഭാര്യ വേറൊരു ടൈപ്പായിരിക്കും. ഇനി മൂന്നാമത്തെ ടൈപ്പ് ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അവർ വിഷ്വലൈസേഴ്സ് ആയിരിക്കും. എന്താണ് ഈ വിഷ്വലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പലതും ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കും. അവർക്ക് അതായിരിക്കും കൂടുതൽ ഇഷ്ടം. അവരൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഒരു പിന്നെ ഷോപ്പിലേക്ക് പോയി, ഒരു ഹോം തിയേറ്റർ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി എന്ന് വിചാരിക്കാം. അപ്പം ആദ്യം പോയിട്ട് ഹോം തിയേറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ചോദിച്ചതിന് ശേഷം അവരതിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇപ്പോൾ ഒരു ഹോം തിയേറ്റർ നോക്കി എന്ന് വിചാരിക്കാം. ഒരു ഒരാൾ പോയിട്ട്, ഒരു കസ്റ്റമർ പോയിട്ട് ഹോം തിയേറ്റർ നോക്കി, നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അയാൾ പിന്നെ അതിനെ വിഷ്വലൈസ് ചെയ്യും. അയാളുടെ സെയിൽസ് എക്സിക്യൂട്ടീവോട് ചോദിക്കും, ഈ ഒരു സാധനം നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ ആ റൂമിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഇങ്ങനെ പല സ്ഥലത്തുനിന്നും വരും, അപ്പോൾ കേൾക്കാൻ ഒരു പ്രത്യേക രസമായിരിക്കും. ഇപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ സീനൊക്കെയാണ് ടി വിയിൽ കാണുന്നതെങ്കിൽ ഭയങ്കര രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ആ ചെവിടിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കാം. ഇങ്ങനെ പതിയെ 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 ആള് നടന്നു പോകുന്നു, പെട്ടെന്നൊരു സിംഹം ചാടി വീണ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പെർഫെക്റ്റ് അല്ലേ? അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. വിഷ്വലൈസ് ചെയ്യുകയാണ്, കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതുപോലുള്ള ആളുകളും ഉണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ വിഷ്വലൈസ് ചെയ്യുന്ന ആളാണോ? ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് കസ്റ്റമേഴ്സിന് പൊതുവെ സെയിൽസിലുള്ളവരൊക്കെ കാണാറുള്ളത്. ഇപ്പോൾ പറഞ്ഞതിൽ ഏത് കാറ്റഗറിയിലായിരിക്കും നിങ്ങൾ പെടുക? നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞതെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഇടയിൽ തന്നെ കുറേ ലുക്കേഴ്സും ടച്ചേഴ്സും വിഷ്വലൈസേഴ്സൊക്കെ ഉണ്ടാവും. എന്തായാലും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.